ഒന്ന് സാമുവേൽ അധ്യായം 24. ഫിലിസ്തീനെ തുരത്തിയതിന് ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേദിയിലെ മരുഭൂമിയിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. ഉടനെ അവൻ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്ത 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അനുചരന്മാരെയും അന്വേഷിച്ച് കാട്ടാടിൻ പാറകളിലേക്ക് പോയി. അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു. അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത്. ദാവീദിനോട് അനുയായികൾ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിലേൽപ്പിക്കും, നിനക്കിഷ്ടമുള്ളത് അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ്. ദാവീദ് എഴുന്നേറ്റ് സാവൂളിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു. അവൻ അനുയായികളോട് പറഞ്ഞു, എൻ്റെ യജമാനനെതിരെ കൈയുയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ. എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ്. ഇങ്ങനെ പറഞ്ഞ് ദാവീദ് തൻ്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി. സാവൂളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്നിറങ്ങി തൻ്റെ വഴിക്ക് പോയി. ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ യജമാനനായ രാജാവേ എന്ന് സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു. സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു. അവൻ സാവൂളിനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് എന്തിന്? കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതെങ്ങനെയെന്ന് അങ്ങ് തന്നെ കണ്ടില്ലേ? അങ്ങയെ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാനത് ചെയ്തില്ല. എൻ്റെ യജമാനനെതിരെ ഞാൻ കൈയുയർത്തുകയില്ല. അങ്ങ് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ പിതാവേ, ഇതാ എൻ്റെ കയ്യിൽ അങ്ങയുടെ മേലങ്കിയുടെ ഒരു കഷണം. ഞാൻ അതിൻ്റെ അറ്റം മുറിക്കുകയും അങ്ങയെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അങ്ങറിഞ്ഞാലും ഞാൻ അങ്ങയ്ക്കെതിരെ തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങൻ്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു. നാം ഇരുവർക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി അങ്ങയോട് പ്രതികാരം ചെയ്യട്ടെ. എൻ്റെ കരം അങ്ങയുടെ മേൽ പതിക്കുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണല്ലോ പഴമൊഴി. അങ്ങയുടെ മേൽ എൻ്റെ കൈ പതിക്കുകയില്ല. ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാണ് അങ്ങ് അനുധാവനം ചെയ്യുന്നത്? ചത്ത പട്ടിയെയോ ഒരു ചെള്ളിനെയോ? വിധിയാളനായ കർത്താവ് എന്നെയും അങ്ങയെയും വിധിക്കട്ടെ. അവിടുന്ന് എന്നെ പരിശോധിച്ച് അങ്ങയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കട്ടെ. ദാവീദ് സാവൂളിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ, എൻ്റെ മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു. കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്ന് നീ കാണിച്ചു തന്നു. ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ. നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേലിൻ്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം. ആകയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയെ നിർമൂലമാക്കി എൻ്റെ നാമം എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം. ദാവീദ് സാവൂളിനോട് അങ്ങനെ സത്യം ചെയ്തു. സാവൂൾ കൊട്ടാരത്തിലേക്ക് പോയി. ദാവീദും അനുയായികളും സങ്കേതസ്ഥാനത്തേക്കും പോയി. David then went up from there and stayed in the refuges behind Engedi. And when Saul returned from the pursuit of the Philistines, he was told that David was in the desert near Engedi. So Saul took 3,000 picked men from all Israel and went in search of David and his men in the direction of the wild goat crags. When he came to the sheepfolds along the way, he found a cave, which he entered to ease nature. David and his men were occupying the inmost recesses of the cave. David's servant said to him, "This is the day of which the Lord said to you, 'I will deliver your enemy into your grasp. Do with him as you see fit.'
So David moved up and stealthily cut off an end of Saul's mantle. Afterward, however, David regretted that he had cut off an end of Saul's mantle. He said to his men, "The Lord forbid that I should do such a thing to my master, the Lord's anointed, as to lay a hand on him, for he is the Lord's anointed." With these words, David restrained his men and would not permit them to attack Saul. Saul then left the cave and went on his way. David also stepped out of the cave, calling to Saul, "My lord the king!" When Saul looked back, David bowed to the ground in homage and asked Saul, "Why do you listen to those who say, 'David is trying to harm you'? You see for yourself today that the Lord just now delivered you into my grasp in the cave. I had some thought of killing you, but I took pity on you instead. I decided, I will not raise a hand against my Lord, for he is the Lord's anointed and a father to me. Look here at this end of your mantle which I hold. Since I cut off an end of your mantle and did not kill you, see and be convinced that I plan no harm and no rebellion. I have done you no wrong, though you are hunting me down to take my life. The Lord will judge between me and you, and the Lord will exact justice from you in my case. I shall not touch you. The old proverb says, 'From the wicked comes forth wickedness.' So I will take no action against you. Against whom are you on campaign, O king of Israel? Whom are you pursuing? A dead dog or a single flea? The Lord will be the judge. He will decide between me and you. May he see this and take my part, and grant me justice beyond your reach." When David finished saying these things to Saul, Saul answered, "Is that your voice, my son David?" And he wept aloud. Saul then said to David, "You are in the right rather than I. You have treated me generously while I have done you harm. Great is the generosity you showed me today when the Lord delivered me into your grasp and you did not kill me. For if a man meets his enemy, does he send him away unharmed? May the Lord reward you generously for what you have done this day. And now, since I know that you shall surely be king, and that sovereignty over Israel shall come into your possession, swear to me by the Lord that you will not destroy my descendants, and that you will not blot out my name and family." David gave Saul his oath, and Saul returned home, while David and his men went up to the refuge.